അദ്ദേഹം മൃഗവുമായിട്ട്, അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട്, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് മൃഗഭോഗം. അങ്ങനെ നമ്മുടെ ആട് ജീവിതം തിയേറ്ററിൽ തകർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ജനങ്ങൾ പ്രതീക്ഷ വെച്ചതുപോലെ തന്നെ പടം സ്ക്രീനിൽ വന്നു എന്നുള്ളതാണ്. ഈ സിനിമ റിലീസ് ആകുന്നെന്ന് കേട്ടപ്പോ ആട് ജീവിതം എന്ന നോവൽ വായിച്ച ഓരോ മലയാളിയും പേടിയോടുകൂടിയാണ് അല്ലെ തിയേറ്ററിലേക്ക് കയറി പോയത്. കാരണം മലയാളികൾ അത്രക്കും നെഞ്ചിലേറ്റിയ പുസ്തകത്തോടെ ഈ സിനിമ നീതി കാണിക്കുമെന്നുള്ളൊരു പേടിയായിരുന്നു എല്ലാവർക്കും. പക്ഷെ ആ പേടിയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സിനിമ 100% നോവലിനോട് നീതി പുലർത്തിയെന്നുള്ളതാണ് അല്ലെ. തിയേറ്ററിലേക്ക് കയറി പോയ ഒരാളും കരഞ്ഞിട്ടല്ലാണ്ട് തിരിച്ചറിഞ്ഞ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം ഇമ്പാക്ട് ഈ സിനിമക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മലയാളികൾ ഒന്നടങ്കം ഈ സിനിമയെ പുകഴ്ത്തുന്നു. മീഡിയാസ് മൊത്തം റിയൽ നജീബിനെ പിന്നാലെ പായുന്നു. ഇതൊക്കെയാണ് ഇന്നലെ കണ്ട കാഴ്ചകൾ അല്ലെ. പക്ഷെ ഇതിന്റെ അടുത്ത് ഒരു സ്ത്രീ നജീബിനെതിരെ ഭയങ്കരമായിട്ടുള്ള ആരോപണവുമായി രംഗത്ത് വന്നു. മീഡിയ അറ്റൻഷന് വേണ്ടിയാണെന്ന് അറിയില്ല കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ചെകിടുത്തിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും. അമ്മാതിരി ഓരോന്നാണ് പറഞ്ഞു വെക്കുന്നത് ഈ സ്ത്രീ. നമ്മൾ എന്തായാലും കണ്ടോ. ആട് ജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ? ആട് ജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. ആ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ 2.5 വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത് തന്നെ. പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ വിഷമത്തോടുകൂടിയും ഒക്കെ അയ്യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു. അതും നമുക്ക് കേൾക്കുമ്പോഴും വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടത ഓർക്കുമ്പോൾ. കാരണം അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്കൊരു എന്താ പറയുന്നത് ഫ്രീഡത്തോടുകൂടി പണിയെടുക്കാൻ പറ്റില്ല, അവനൊരു അടിമയെ പോലെ തന്നെയാണ് പണിയെടുക്കേണ്ടത്. ഇപ്പോഴും അറബികളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ഫ്രീഡമാണെന്ന് പറഞ്ഞിട്ടല്ല, യഥാർത്ഥ ശമ്പളമല്ല അറബികൾ പണിയെടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നത്. ഒരുവന്റെ ശമ്പളം എന്ന് പറയുന്നത് പോലും അറബികൾ പണിയെടുക്കുന്നത് തുല്യമായ ശമ്പളമല്ല കൊടുക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ ശമ്പളം വെച്ച് നോക്കുമ്പോഴത്തേക്കും അറബികൾ ഇന്നും അടിമപ്പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത്, കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ പണിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് ഒരു മെക്കാട് പണിക്ക് പോകുന്നവനും 1000-1200 കൂലി. പക്ഷെ ബംഗാളിൽ നിന്ന് വരുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് എങ്ങനെയാണ്? 800 രൂപയ്ക്ക് പണിയെടുപ്പിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് അടിമ വേലയെന്നാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കൂലി കുറച്ചു കൊടുത്തുകൊണ്ട് അതേ പണിയെടുപ്പിക്കുന്നു എന്നുള്ളത് അടിമത്വത്തെ കാണിക്കുന്ന ഒന്നാണ്. അപ്പോൾ കേരളക്കാരി എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പഠിച്ചിരിക്കുന്നതും എവിടുന്നാ പഠിച്ചിരിക്കുന്നത്? ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ഒരു പ്രവർത്തന രീതിയാണ് അവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അയ്ശേരി, അതെങ്ങനെയാണ് അടിമവേല ആവുന്നത്? ഒരു ബംഗാളിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ കൂലിപ്പണി എടുത്തു കഴിഞ്ഞാണെങ്കിൽ 500 രൂപ പോലും തികച്ചു കിട്ടൂല. അയാൾക്ക് കേരളത്തിൽ വന്ന് ജോലി എടുത്തു കഴിഞ്ഞാൽ 900 രൂപ കിട്ടെങ്കിൽ അയാൾക്ക് അതിൽ ഏറ്റവും വലിയ കാര്യം. അതേപോലെ തന്നെയാണ് എല്ലാം. എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ചു പറയാനല്ലേ. പിന്നെ എല്ലാ അറബികളും മലയാളികൾ അടിമകളാക്കി വെക്കുന്നു എന്നതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല, ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം നാട്ടിൽ ഒരു സാധാരണ ജോലി ചെയ്തുകൊണ്ട് ഒരു ജീവിത നിലവാരം പുലർത്താൻ പറ്റാത്ത ആളുകൾക്ക് അഭയം കൊടുക്കുന്നത് ഗൾഫ് രാജ്യമാണ് അല്ലെ. പലരും ഗൾഫിൽ പോയിട്ടാണ് പണക്കാരായിട്ടുള്ളത്. അങ്ങനെ എത്ര ആളുകളെ നമുക്ക് കാണാൻ പറ്റും അവരൊക്കെ ഇതേമാതിരി അറബികളുടെ അടിമകളാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ചു പറയില്ലേ. ഉണ്ടാകും, അങ്ങനത്തെ അറിവുകൾ ഉണ്ടാകും, അത് ഞാൻ നിശ്ചയിക്കുന്നില്ല. ഒരു 10% അങ്ങനത്തെ അറിവുകൾ ഉണ്ടാകും. പക്ഷെ 90% ആൾക്കാരും നല്ല ആൾക്കാരാണ്. അറബി പണം കൊണ്ട് കഴിച്ചാൽ എത്ര ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ ഒരാളുണ്ട്, റാഫി എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ പേര്. പുള്ളിക്കാരന് ഉമ്മ വളർത്തിയത് പണ്ട് വലിയൊരു തറവട്ടി പോയി അവിടെ ക്ലീനിങ് ജോബ് ചെയ്തിട്ടാണ്. അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം പോറ്റിയിരുന്നത്. അങ്ങനെ എന്താകുന്നു, ഈ മകം വലുതാകുന്നു, ഗൾഫിലേക്ക് പോകുന്നു, അവിടെ ഒരു 10 വർഷത്തോളം നിന്ന് കാണും. ഒരു അറബിയുടെ കീഴിലാണ് നിന്നത്. അത്യാവശ്യം അവിടുത്തെ സമ്പാദ്യങ്ങൾ സ്വരുക്കൂട്ടി വെച്ച് നാട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ചെയ്ത ആദ്യത്തെ പരിപാടി എന്താണെന്നറിയോ? ഉമ്മ ജോലിക്ക് പോയി ആ തറവാട് അങ്ങ് വിലക്ക് വാങ്ങിച്ചു എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള തറവാടാണ്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയും? ആ തറവാടിനെ അങ്ങ് ഒരു ഓഡിറ്റോറിയം ആക്കി മാറ്റി. എന്നിട്ട് അതിനൊരു പേരിട്ടു, ഗ്രാൻഡ് ഓഡിറ്റോറിയം എന്നുള്ളത്. എന്റെ നാട്ടിൽ ഏറ്റവും ഡിമാൻഡുള്ള ഓഡിറ്റോറിയത്തിൽ ഒരു ഓഡിറ്റോറിയാണ് ഗ്രാൻഡ് ഓഡിറ്റോറിയം. ഇന്നയാൾ മണിമാളിക കെട്ടിപ്പൊക്കി എന്നുള്ളതാണ്. എന്റെ നാട്ടിൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എത്രത്തോളം കൊട്ടാരം പോലത്തെ വീടും 5-6 ലക്ഷറി കാറും. ഇതൊക്കെ ഇയാൾ അറബി പണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്തിന്? എന്റെ കുടുംബത്തിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ 50% ആളുകളും രക്ഷപ്പെട്ടത് ഗൾഫിൽ പോയിട്ടാണ്. അപ്പൊ അത്രത്തോളം മലയാളികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഗൾഫ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനാ, എന്റെ സുഹൃത്തിനെ ഗൾഫിലാണ് വളർന്നത്. അവൻ പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ രാത്രി 12 മണിക്ക് പല സ്ത്രീകളും ജോലി കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റക്ക് നടന്ന് പോകും പോലും. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറ്റും? അത്രത്തോളം സുരക്ഷിതത്വം ആ നാട് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരുമാതിരി ഒരു നാടിന് താഴ്ത്തി കെട്ടാൻ വേണ്ടി എന്തെങ്കിലും അങ്ങോട്ട് പറയരുത് കേട്ടോ. ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞതിന് പിന്നിൽ വ്യക്തമായ അജണ്ട ഉണ്ട് കേട്ടോ. ഈ സ്ത്രീ ബാക്കി പറയുന്നതും കൂടി കേട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാന് ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വക്കീലന്മാര്, എന്റെ ഞാൻ മുമ്പ് പണിയെടുത്ത വീട്ടിൽ ഒരു വക്കീല പെങ്കൊച്ചുണ്ടായിരുന്നു. അവൾ എന്റെ സാലറി വെച്ച് ബേസ് ചെയ്തിട്ട് അവള് സംസാരിക്കുന്നതാണ്. ഞാൻ വക്കീലായിരുന്നിട്ട് പോലും എനിക്ക് നിന്റെ ശമ്പളം ഇല്ലെന്നാണ് അവള് പറയുന്നത്. പിടികിട്ടുന്നു നിങ്ങൾക്ക്? ഇവിടുത്തെ വക്കീലായിരുന്നിട്ട് പോലും അവക്ക് എന്റെ അത്രയും ശമ്പളം പോലും ഇല്ല എന്നാണ് അവള് പറയുന്നത്. അപ്പോൾ ഒരു അടിമത്വമല്ല ഇസ്രായേലിൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മിക്ക രാജ്യങ്ങളും. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ എന്താ പറഞ്ഞ ഓഫീസ് വർക്ക് ചെയ്യുന്നവരെക്കാളും
ശമ്പളം കൂടുതലാണ് മറ്റ് കോർപ്പറേഷൻ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവിടെ വേസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ എന്ന് പറയുന്നത് നല്ല ശമ്പളമാണ്. ഓ ശരി, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈസ്റ്റർ ഇസ്രായേലാണ് താമസിക്കുന്നത്. അപ്പൊ ഇസ്രായേലിൽ ഒന്ന് പൊക്കി അറബികളെ ഒന്ന് താത്തി. അതന്നെ സംഭവം മനസ്സിലായല്ലോ, ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. എന്തായാലും ഇനി അങ്ങോട്ട് ഈ സ്ത്രീ പറയുന്നത് ത്രാനുള്ളൊരു കണ്ടാൽ മതി കേട്ടോ. നമുക്ക് കണ്ടിരിക്കാൻ പോലും അർപ്പുളവാക്കുന്ന വാക്കുകളാണ് ഈ സ്ത്രീ ഉപയോഗിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇസ്രായേലിലും അത് തന്നെയാണ് ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്നു. സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും ഇപ്പോൾ ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ, ആടുജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കണം, ഈ രണ്ടര വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട്, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. എന്തൊരു വൃത്തിയുടെ സ്ത്രീയാണ് ഇതൊക്കെ, എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയണത്? നമ്മൾ ആരും ആടുജീവിതം വായിച്ചിട്ടില്ല. ആടുജീവിതത്തിൽ എവിടെയാണ് ഇങ്ങനെയൊക്കെ പറയണത്? ഈ സ്ത്രീ മാത്രമാണ് ആടുജീവിതം വായിച്ചത്. കഷ്ടം, ഒരു നാണോ മാനില്ലല്ലോ ഇങ്ങനെ വിളിച്ച് പറയാന്. ബാക്കിയും കൂടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതായത് മൃഗഭോഗം, മമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ, അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അദ്ദേഹം മൃഗവുമായിട്ട്, അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ പെണ്ണാടിനൊരു കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞിനെ നബിയിൽ എന്ന് അദ്ദേഹം പേരിടുകയും ചെയ്തിരുന്നു, മനസ്സിലായോ? എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് ആ കുഞ്ഞ പെണ്ണാടിനെ പ്രസവിച്ചിട്ട് ആണാടിനെ അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും, അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് നേച്ചറിന് വിരോധമായിട്ട് പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹത്തിന് അതെന്ത് എങ്ങനെയാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത്? എന്തുകൊണ്ടാ? കാരണം അദ്ദേഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും, ഈ കുഞ്ഞു നാളുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്ത് ഉപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആണും ആണോട് ചേർന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ എണ്ണപ്രയോഗം നടത്തിക്കൊണ്ട് നടത്തുന്ന വൃത്തികേടുകൾ കണ്ടു വളർന്ന മനുഷ്യന് പിന്നെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ തോന്നും? പ്രിയ സഹോദരങ്ങളെ, എനിക്കത് കേട്ടപ്പോ ഭയങ്കരമായിട്ട്, അതായത് ഒരു എന്താ പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവും യാതനയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ആടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥിരമായ ഒരു ജീവിതവുമൊക്കെ അത് മനുഷ്യ സമൂഹങ്ങളിലേക്ക് എത്തപ്പെടുന്നു, അത് കഥയായി മാറുന്നു. അതിനെ ആളുകൾ അദ്ദേഹത്തിനെ അങ്ങനെ ചെയ്ത ആ പ്രവൃത്തിയെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ അതിനെ സിമ്പതിയോടുകൂടി കാണുന്നു. ഇതൊക്കെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റും? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു പോകുന്ന സമയത്ത്, പണ്ട് മുഹമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് എന്തോ സ്ത്രീകളില്ലാതെ വന്നപ്പോഴത്തേക്കും മൃഗത്തിന്റെ കൂടെ ഭോഗിക്കുവാനായിട്ട് ആയത്തിറക്കി കൊടുത്തിയാ, അവർ അനുവാദം പറഞ്ഞു കൊടുത്തതാ, മനസ്സിലായോ? ഒട്ടകത്തിന്റെ കൂടെയും ഭോഗിച്ചിട്ടുണ്ട് നമ്മുടെ മുഹമ്മദ് കാമഭ്രാന്തൻ. എവിടെ ആയത്തിറക്കി? ഇങ്ങോട്ട് അടിച്ചിറക്കന്നല്ലേ, ഓരോ മതതീയരായിട്ട് വന്നോളൂ. എത്രത്തോളം വിഷമാണ് ഈ സ്ത്രീ ഛർദ്ദിക്കണം നിങ്ങളൊന്ന് നോക്കി. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ കണ്ട മലയാളികൾ ഒന്നടങ്കം കണ്ടത് നജീബ് എന്ന മനുഷ്യനെയാണ് അല്ലേ? എന്റെ കുടുംബം പോറ്റാൻ വേണ്ടി നാട് വീട് ഉപേക്ഷിച്ച് പോയി മരുഭൂമിയിൽ പെട്ടുപോയൊരു മനുഷ്യനെയാണ് അല്ലേ നമ്മുടെ നാട്ടുകാർ കണ്ടത്, ഈ മലയാളികൾ കണ്ടത്? ഇന്നും ആ മനുഷ്യനെ കാണുമ്പോൾ പലരും പൊട്ടിക്കരയുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ സ്ത്രീ കാണുന്നത് നജീബ് എന്ന മനുഷ്യനല്ല, നജീബ് എന്ന മുസ്ലിമിനെയാണ്. അതാണ് ഈ സ്ത്രീയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ഈ തളക്കുണ്ടല്ലോ, മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരാളും രംഗത്ത് വരാൻ പാടില്ല, അല്ലെങ്കിൽ ഉയർന്നു വരാൻ പാടില്ല, ഭയങ്കര വേറെയാണ്. സിനിമയിൽ എവിടെയും മതം പറയുന്നില്ല, ഒരു മനുഷ്യന് ജീവിതമാണ് പറയുന്നത്. അതിനെത്തരത്തിലേക്ക് വളച്ചൊടിച്ച് വികൃതമായി അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ സമ്മതിച്ച് കേട്ടോ. സി, നമുക്കൊരു മതത്തോട് ഇഷ്ടങ്ങൾ ഉണ്ടാകാം, ഇഷ്ടക്കേടുകൾ ഉണ്ടാകാം. ചില മതത്തിൽ ആശയങ്ങളോട് ഇഷ്ടങ്ങൾ ഉണ്ടാകാം, ചില മതത്തിൽ ആശയങ്ങളോട് ഇഷ്ടക്കേടുകൾ ഉണ്ടാകാം. അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കത് മാന്യമായി പ്രകടിപ്പിക്കാനുള്ള സ്പേസും ഈ രാജ്യം നൽകുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലേ, മാന്യത ഉണ്ട് അല്ലേ? ഇതൊരു തരം മതവെറിയാണ്, എക്സ്ട്രീമിസമാണ്. എങ്ങനെയാലും ഒരു മതത്തെ ചവിട്ടി താഴ്ത്തണമെന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ് ഇവരൊക്കെ. ഇതെല്ലാ മതത്തിലുണ്ട് കേട്ടോ, ഒരു മതത്തിൽ മാത്രമല്ല, മുസ്ലിങ്ങളിലും ഉണ്ട്, ഹിന്ദുക്കളിലും ഉണ്ട്, ക്രിസ്ത്യൻസിലും ഉണ്ട്. ഇത്തരക്കാരാണ് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത്, തെരഞ്ഞു പിടിച്ച് ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഇവർ വളരും തോറും ഇവർ സമൂഹത്തിൽ വിഷവിത്തുകൾ പാകിയെറിയും, അതൊരു മതവെറിയുള്ള സമൂഹത്തിൽ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ പറയുന്നത് ചിന്തിക്കുന്നുണ്ടാകും, നജീബ് ഒരു മുസ്ലിം ആയതുകൊണ്ടല്ലേ ഇങ്ങനെ സംസാരിക്കുന്നത്, നജീബിന്റെ സ്ഥാനത്ത് വല്ല കൃഷ്ണനോ ജോർജോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കും എന്നുള്ളത്. ഓഫ്കോഴ്സ് ഞാൻ നജീബിനെ കണ്ടത് ഒരു മനുഷ്യനായിട്ടാണ്, അതല്ലാണ്ട് മുസ്ലിം ആയിട്ടല്ല. പിന്നെ മതത്തിന്റെ പേരിൽ അറ്റാക്ക് ലഭിച്ച പലർക്ക് വേണ്ടി ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സുജിത് ഭക്തൻ അയോധ്യ സന്ദർശിക്കാൻ പോയ സമയത്ത് ഒരുപാട് മുസ്ലിങ്ങൾ പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സൈബർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പുള്ളിക്കാരന് വേണ്ടി ഞാൻ ശബ്ദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പല ഉസ്താദുമാരും പല പരാമർശങ്ങളും നടത്തിയ സമയത്ത് അതിനെതിരെ ഞാൻ ശബ്ദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വർത്താനായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. എനിവേ, ഇത്തരം മതവിശങ്ങളെ നമ്മൾ തിരിച്ചറിയുക, ഒറ്റപ്പെടുത്തുക എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. വേണമെങ്കിൽ ഈ സ്ത്രീ പറയുന്ന പോലെ തന്നെ നജീബിനെതിരെ മൃഗഭോഗം ആരോപിച്ച പോലെ തന്നെ ഈ സ്ത്രീക്കെതിരെ നമുക്ക് ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കാം അല്ലേ?
പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ സ്ത്രീ നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് കാണാനായിട്ട് ഉണ്ടാകാൻ പോകുന്നത്? ഇങ്ങോട്ട് വശം തുപ്പുമ്പോൾ അങ്ങോട്ടും തിരിച്ച് വശം തുപ്പുന്നതല്ലോ അതിൻ്റെതായ രീതി. എനിവേ, എന്താണ് ഈ തള്ളിയുടെ സംസാരത്തെ കുറിച്ചും ഈ വിഷയം നിറഞ്ഞ വാക്കുകളെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.